ഷാന എന്ന് പറയുമ്പോൾ ജെഇ ടോപ്പറാണ്, നാറ്റ ടോപ്പറാണ്, രണ്ട് എക്സാമും എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഷാനയുടെ ഒരു കമ്പാരിസൺ എന്താണ്? ഇപ്പോൾ നിങ്ങൾ എല്ലാവരും രണ്ട് എക്സാമിന് വേണ്ടിയിട്ടാണ് പ്രിപ്പറേഷൻസ് ഒക്കെ ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ മെയിൻലി നിങ്ങൾ ഫോക്കസ് ചെയ്തിരുന്ന ജെയിലായിരുന്നു, റിപ്പീറ്റ് ബാച്ച് ആയതുകൊണ്ട് തന്നെ, പൂജ ക്രാഷ് ബാച്ച് ആയതുകൊണ്ട് നാറ്റയാണ് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുത്തത്. അപ്പോൾ രണ്ടിലും ടോപ്പറായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഒരാളെന്നുള്ള നിലയിൽ ഷാനയുടെ ഒരു എക്സ്പീരിയൻസ് എന്താണ്? ാണ് ഫോക്കസ് കൊടുത്തത്. അപ്പോ നാറ്റക്ക് എനിക്ക് പ്രത്യേകിച്ച് വേറെ പഠിക്കേണ്ടി വന്നില്ല ഈ ജി കെ ആർക്ക് അവയർനെസിന്റെ കാര്യത്തിൽ. അതില് എടുത്ത് നോക്കേണ്ടി വന്നത് അരിത്മെറ്റിക് ആണ്, അത് ജെയിൽ നിന്നും കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ്. പക്ഷെ എനിക്ക് അരിത്മെറ്റിക് അത്ര പ്രശ്നമായിട്ട് തോന്നിയിട്ടുണ്ട്. കൂടുതൽ ആൾക്കാരും അരിത്മെറ്റിക് ആണ് ഒഴിവാക്കുന്നത്, അതുകൊണ്ടാണ് നാറ്റയില് സ്കോർ ചെയ്യാനെ. ബാക്കിയുള്ളതൊക്കെ നമുക്ക് പിന്നെയും കുറച്ചുകൂടി ഒക്കെ ഗസ് ആയിരിക്കും. ഈ അരിത്മെറ്റിക് പഠിക്കാൻ വേണം, അതാണ് നാറ്റിന്റെ കാര്യത്തിൽ അരിത്മെറ്റിക് മാത്രം ഡിഫറൻസ് വരുന്നത്. ബാക്കിയൊക്കെ ജെയിന്റെ ഓൾമോസ്റ്റ് കോമൺ ടോപ്പിക്സ് തന്നെയാണ് വരുന്നത്. സോ ജെഇ എക്സാം എന്ന് പറയുമ്പോൾ കൂടുതൽ പേർക്കുള്ള ഒരു ടെൻഷൻ എന്ന് പറയുന്നത് മാത്സ് അല്ലേ? അപ്പോ ഞാനും അങ്ങനെ തന്നെയായിരുന്നു, മാത്സ് എന്ത് ചെയ്യും? പിന്നെ വരാൻ പോകുന്ന, ഇപ്പൊ നിങ്ങൾക്കും അങ്ങനെ തന്നെ ആയിരിക്കും. ഇനി വരാൻ പോകുന്ന കുട്ടികൾക്കും ഉണ്ടാകുന്ന മെയിൻ ടെൻഷൻ അതായിരിക്കും, മാത്സ് എങ്ങനെയായിരിക്കും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുക. അപ്പോ അത്രയും ഇമ്പോർട്ടൻസ് മാത്സിനുണ്ടോ, അല്ലെങ്കിൽ മാത്സ് അത്രയും സ്കോർ ചെയ്യാൻ പറ്റാത്ത അത്രയും ടഫ് ആയിട്ടുള്ള ഒരു എക്സാം ആണോ ജെഇ എന്ന് പറയുന്നത്? അപ്പൊ നിങ്ങൾ ജെഇ റാങ്ക് വാങ്ങിച്ചിരിക്കുന്ന ആളുകളാണ്, അപ്പൊ നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് അല്ലേ? പിന്നെ വരാൻ പോകുന്ന കുട്ടികളുടെ അടുത്ത് നിങ്ങൾക്ക് പറയാനുള്ളത് എന്താണ്? മാത്സ് അല്ല ഇമ്പോർട്ടൻറ്റ്, ഡ്രോയിങ് ആണ്. മാത്സ് നമ്മള് സീരിയസ് ആയിട്ട് തന്നെ എടുക്കണം, പക്ഷേങ്കില് ഓവർ സീരിയസ്നെസ് കൊടുക്കണമെന്നില്ല. കാരണം 30 ക്വസ്റ്റ്യനില് രണ്ടെണ്ണം അറ്റൻഡ് ചെയ്താലും പക്ഷെ എനിക്ക് തോന്നുന്നത് മാത്സ് രണ്ട് ക്വസ്റ്റൻ അറ്റൻഡ് ചെയ്തതിന്റെ കൂടെ ആപ്റ്റിറ്റ്യൂഡിനും ഡ്രോയിങ്ങിനും അത്രയും സ്കോർ ചെയ്തത് കൊണ്ടാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഡ്രോയിങ്ങിന് എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് 100 ഉണ്ട്, 99.7 സംതിങ് എന്തോ ഡ്രോയിങ്ങിനുണ്ട്. അപ്പൊ അത്രയും വന്നത് കൊണ്ടാണ് എനിക്ക് തോന്നുന്നത് മാത്സ് കുറഞ്ഞിട്ടും സ്കോർ ചെയ്യാൻ പറ്റിയത്. അപ്പൊ പറഞ്ഞു വരുന്നത് മാത്സ് എന്ന് പറയുന്നത് അത്ര പേടിക്കേണ്ട ഒരു ആവശ്യമില്ല, ഈസി ആയിട്ട് ക്രാക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇതിലൊക്കെ ഏറ്റവും യൂസ്ഫുൾ ആയത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് റെഫർ ചെയ്യുക, വേറെ ഒന്നും നോക്കണമെന്നില്ല. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എത്രത്തോളം വർക്ക് ചെയ്യുന്നു, നല്ല ഐഡിയ കിട്ടും. മാത്സിന്റെ കാര്യത്തില് ഞാൻ ഗൈഡ് ഒന്നും യൂസ് ചെയ്യാൻ ചെയ്തിട്ട് എനിക്ക് വലിയ ഉപകാരം കിട്ടില്ല. പക്ഷെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ചില മോഡൽ കണ്ടിന്യൂസ് ആയിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പൊ അതിനെ നോക്കി ചെയ്താല് നല്ല യൂസ്ഫുൾ ആയിരിക്കും.